പുളിച്ച തൈര്, പുളിയുള്ള മറ്റുള്ള ആഹാരങ്ങളൊന്നും ഒഴിവാക്കുക. കൂട്ടത്തിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ അതിനുള്ള മുൻകരുതൽ നടപടികൾ കുട്ടികളായാലും എടുത്തേ മതിയാവും. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഞാൻ രജീഷ് ആലുവയെന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഈ ഭക്ഷണം കഴിച്ചപ്പോ ഭയങ്കര ഗ്യാസ് ഫോം ചെയ്യുന്നു. എപ്പോഴും വീട്ടില് എപ്പോഴും ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്ത് അതിങ്ങനെ ഹാർട്ടിലായിട്ട് വന്നിങ്ങനെ അതൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. അൾസറിന്റെ ലക്ഷണം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. അൾസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദന ഉണ്ടാവും, ആ നമ്മുടെ നെഞ്ചുകൂടിന് താഴെ വേദന ഉണ്ടാവും. പക്ഷേ ഇത് സാധാരണ ഈ ഡിസ്പെപ്സിയ എന്ന് പറയുന്ന, അതായത് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ചില പ്രത്യേക ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ വന്നിട്ട് ഒരു ഗ്യാസ് ട്രബിൾ, ബെൽച്ചിങ്, അത് ഏമ്പക്കം, നെഞ്ചുറുക്കം എന്ന് പറയുന്ന നെഞ്ചരിച്ചൽ, പുളിച്ചത് കെട്ടൽ. പുളിച്ചത് കെട്ടലുണ്ടോ നിങ്ങൾക്ക്? ഛർദ്ദിക്കാനൊക്കെ തോന്നാറുണ്ടോ? ഛർദ്ദിക്കാൻ വന്ന ഫീല് തോന്നാറുണ്ട്, എങ്കിലും ഛർദ്ദിച്ച് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കൂടുതലും ഈ ഗ്യാസ് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഹാർട്ടില് ഇങ്ങനെ ഇങ്ങനെ എരിച്ചില് പോലെ, ഇങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ അങ്ങനെയൊക്കെ കൂടുതൽ ഫീല് ചെയ്യുന്നത്. അപ്പൊ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഗ്യാസ് കീഴ്പോട്ട് പോകുന്നുണ്ട്. അതെ അതെ, അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിത ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തണം. ആഹാര ശീലങ്ങളൊക്കെ വന്നിട്ട് വളരെയധികം സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാതെയും, ചില ഫുഡുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഉരുളക്കിഴങ്ങ്, പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ഫോർമേഷൻ പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ നമുക്ക് ആഗ്രഹമുള്ള ആഹാരങ്ങളെ നമ്മൾ അടിയുറ വയ്ക്കലല്ലോ. അത്തരം ആഹാരങ്ങൾ കഴിച്ചാലും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഇതിനെയാണ് നമ്മൾ വന്നിട്ട് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു പ്രസക്തി ഉള്ളത്. അവിടെയാണ് നമുക്ക് ഇപ്പോൾ ഒരു അലർജി ഉണ്ടെന്ന് പറഞ്ഞ് ഈ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കലല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആഗ്രഹപ്പെട്ട ചില സാധനങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ അലർജി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിനെ വന്നിട്ട് ഒഴിവാക്കുകയാണ്. പക്ഷേ അലർജിക്കെതിരെയുള്ള എതിർപ്പ് ശക്തി ഉണ്ടാക്കാൻ നമ്മുടെ മരുന്നുകൾ കൊണ്ട് സാധിക്കും, ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒഴിവാക്കാതെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുട്ടയൊക്കെ നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വന്നിട്ട് അത് ത്യാഗം ത്യജിക്കുന്നതേക്കാളും മുട്ട കഴിച്ചാലും ഒരു കുഴപ്പമില്ല, ബോഡിക്ക് അതിനെ വന്നിട്ട് എതിർക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത്തരം ഒരു വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാന കാരണങ്ങൾ മാറ്റുവാനുള്ള ഒരു ചികിത്സാ രീതി ഹോമിയോപ്പതി ആയതുകൊണ്ട് അത് നിങ്ങൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ തേടാൻ ശ്രമിക്കണം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, എന്റെ പേര് സത്താർ. ഞാനേ എനിക്ക് കുറച്ച് കാലമായിട്ട്, ഞാനൊരു പ്രാവശ്യം ഡോക്ടർ, ഒന്ന് രണ്ട് പ്രാവശ്യം ഡോക്ടർ കാണിച്ചതാണ്. വയറുകാഴ്ച ഭയങ്കരമായിട്ട് വയറുകാഴ്ച ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ആ ടൈമില് വയറുകാഴ്ച ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും റൊട്ടി എന്തെങ്കിലും കഴിക്കും. ഞാൻ സൗദിയിലാണ്, പിന്നെ ജോലിന്റെ അടിയിൽ പോയിട്ട് റൊട്ടി എന്തെങ്കിലും കഴിക്കും. ആ സമയത്ത് ഒരു ആശ്വാസം ഉണ്ട്. പിന്നെ ഉച്ചക്ക് 12 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നര ആകുമ്പോൾ അസാധ്യമായിട്ടുള്ള വയറുകാഴ്ചയാണ്. അപ്പൊ അതിന് ഇപ്പൊ നിങ്ങൾക്ക് വെറും വയർ, അതായത് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലേ, വെറും വയർ സഹിക്കാൻ പറ്റില്ല. അത് ഒരു പക്ഷേ വന്നിട്ട് ഇപ്പോ ഇപ്പൊ കുടലില് പുണ്ണു വരുന്നുണ്ടെങ്കിൽ, അതായത് വന്നിട്ട് ഡിയോഡിനൽ അൾസർ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമുക്ക് വന്നിട്ട് വെറും വയർ സഹിക്കാൻ പറ്റാത്തതും ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഹങ്കർ പെയിൻ, ഹങ്കർ പെയിൻ. അത് പാതിരാത്രി കഴിക്കാൻ കഴിയില്ല. അപ്പൊ അത് വന്നിട്ട് ഒരു ഇത്, അത് അൾസറൊന്നും ആയിട്ടില്ല. അപ്പൊ അൾസറൊക്കെ ഇപ്പൊ ഒരു ഈ കുടലിൽ പുണ്ണു വരാനുള്ള ഒരു ആരംഭ ലക്ഷണമായിട്ട് വളരെ പ്രിമിറ്റീവ്. ആ പറയൂ. ഗ്യാസ് സംബന്ധമായിട്ടുള്ള ഇതാണെന്ന് അന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറിന് രണ്ടു പ്രാവശ്യം ഗുളിക കുടിച്ചിട്ടൊന്നും മാറ്റൊന്നും വന്നില്ല. ഞാനിപ്പോ അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെ ഭക്ഷണം ഇങ്ങനെ വയറുകാഴ്ച ഉണ്ടാവും, പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒറ്റ എന്തെങ്കിലും കഴിക്കും, അപ്പൊ ഒരു ആശ്വാസം കിട്ടും. അതെ, അതന്നെ. നിങ്ങൾക്ക് വേറെ മലത്തിൽ കൂടി രക്തം പോകുന്നുണ്ടോ? ഇല്ല, ഛർദിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഭാഗം, അതായത് നെഞ്ചുകൂടിന് താഴെയും പൊക്കളുടെ മുകളിലും വേദനയുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരുന്നാലും 100% ഉറപ്പാണ് നിങ്ങൾക്ക് അൾസർ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതിപ്പോ വന്നിട്ട് ഇത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു ലക്ഷണമാണ് നമ്മൾ നമുക്ക് ഉണ്ടാകുക. അപ്പൊ അത് ഇത്രയും ലക്ഷണങ്ങൾ വന്നിട്ട് കണക്കിലെടുത്തേ പറ്റൂ. പക്ഷെ ഭാവിയിലെ ചിലപ്പോ വന്നിട്ട് അത് കുടലിൽ പൊണ്ണു വന്നേക്കാം, അങ്ങനെ നിങ്ങൾ പേടിപ്പെടുത്തുന്നില്ല. അപ്പൊ അതിന്റെ ഇത്തരം ഒരു സിംറ്റംസ്, അലാറമായിട്ട് ഒരു സിംറ്റംസ്, ഒരു ലക്ഷണങ്ങൾ വരുമ്പോൾ അത് തുടക്കത്തിലേ വന്നിട്ട് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട്, ഭക്ഷണം ശരീരത്തിലൊന്നും കാണുന്നില്ല, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതാണ്, അത് ഇതാ നിങ്ങളുടെ ഈ രണ്ടാമത്തെ ലക്ഷണവും വന്നിട്ട് നമ്മുടെ ഈ കുടലിലെ പൊണ്ണു വരാനുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. അതായത് വന്നിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം 2-3 പ്രാവശ്യം കഴിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ,
അതായത് ഹെവി ആയിട്ടുള്ള ഒരു മൂന്ന് മീൽ, അതായത് മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒരു മൂന്ന് അഞ്ച് പ്രാവശ്യമാക്കുക. അത് പൊതുവേ വന്നിട്ട് നമ്മൾ അൾസർ പേഷ്യൻസിനോട് നമ്മൾ പറയുന്ന ഒരു അഡ്വൈസ് അതാണ്. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ഒരു മൂന്ന് മീൽസ് ഒഴിവാക്കി അത് അഞ്ചായി ഡിവൈഡ് ചെയ്ത് കുറച്ച് കുറച്ച് അഞ്ച് പ്രാവശ്യം കഴിക്കണം. അതുപോലെ വളരെ ഉറങ്ങുന്നതിന് നേരത്തെ മുന്നേ കഴിക്കണം, രാത്രി ഉറക്കൊഴിയുന്നത് ഒഴിവാക്കണം. അപ്പം നൈറ്റ് നൈറ്റ് വാച്ചിങ് അതായത് വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോമിയോ ഡോക്ടർ നിങ്ങൾ കണ്ട് അതിനുള്ള പ്രതിവിധി തേടാവുന്നതാണ്. ഓക്കെ, അടുത്ത കോളറിലേക്ക്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ മലപ്പുറത്തുനിന്ന് അബ്ദുൽ ഗഫൂർ. യെസ്, എന്താ അബ്ദുൽ ഗഫൂർ? ഹലോ, ആ പറയണം മിസ്റ്റർ അബ്ദുൽ ഗഫൂർ. ആ, എനിക്ക് എന്റെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ നെഞ്ഞ് കുറഞ്ഞ നെഞ്ഞിന് എരിച്ചിലിങ്ങനെ, ചൂടുവെള്ളം കഴിക്കുമ്പോൾ കുറച്ച് എരിച്ചിലാണ് ഇതിങ്ങനെ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ. പിന്നെ സ്ട്രോങ് ആയിട്ട് വേദന നെഞ്ഞിന്റെ അതായത് നിങ്ങൾക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇറങ്ങി പോകുന്നത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ചൂടുവെള്ളം കഴിക്കുന്നത് ഇറങ്ങി പോകുന്നത് നിങ്ങൾ ഫീൽ ചെയ്യാണ് അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ വന്നിട്ട് ഇത് ഈ ജി ആർ ഡി എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അതായത് നമ്മൾ ആഹാരം വയറ്റിൽ ആമാശയത്തിലുള്ള ആഹാരത്തിൻ്റെ ഈ പെപ്സിനും ആസിഡും അതുപോലെ ആഹാരാംശങ്ങൾ ഡൈജഷൻ ആയിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം അത് മുകളിൽ കയറിപ്പോകുന്ന, അതായത് നിങ്ങളുടെ അന്നനാളത്തിൽ കയറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെർണിയ എന്നുള്ള അവിടെ അങ്ങനെ ആ പേരിലും വന്നിട്ട് ഒരു അസുഖം അറിയപ്പെടാറുണ്ട്. അതായത് അന്നനാളം ഇറങ്ങി വരുന്ന ആ ഒരു ഡയഫ്രാമിൻ്റെ വന്നിട്ട് ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിലെ വഴി നമ്മുടെ സ്റ്റമക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഗാസ്ട്രോസ്കോപ്പി എൻഡോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കി അത് ഡയഗ്നോസിസ് എന്താണെന്ന് അത് അസുഖം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം അത് തക്കതായ ഒരു ഹോമിയോ ചികിത്സ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖത്തിന് ഒരു പ്രതിവിധി ഉണ്ടാകും. മറ്റൊരു കോളറിലേക്ക്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. എനിക്ക് രാവിലെ ആഹാരം, അതായത് ആവിയിൽ വേവിച്ച ഏതെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാല് കുറച്ചേരം വലിയ ബുദ്ധിമുട്ടും പിന്നീട് കക്കൂസ് വീട്ടിലാക്കി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. ചപ്പാത്തി അങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല. എന്താണിത്? അത് അത് നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക ഒരു ലക്ഷണമാണ്. ചപ്പാത്തി കഴിക്കുമ്പോൾ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അല്ലേ? സാധാരണ വന്നിട്ട് ആവിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് ദഹനം നന്നായിട്ട് നടക്കുകയും അതിന് ബുദ്ധിമുട്ട് വരാത്തതുമാണ്. അപ്പം നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക ഒരു കേസാണ്. അപ്പം അതിന് ഒരു പക്ഷേ വന്നിട്ട് നിങ്ങൾക്ക് നെഞ്ചിരിച്ചലോ പുളിച്ചത് കെട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഡലി മുതലായി കഴിക്കുന്ന സമയത്ത് നെഞ്ചിരിച്ചിലും പുളിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വേറെ കപ്പയൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഈ ആവില രാവിലത്തെ ആഹാരം മറ്റ് നല്ല വയറ്റിന്ന് ശോധനയെല്ലാം വളരെ കൃത്യമായിട്ട് പോകാറുണ്ട്. ശരിയായിട്ട് പോകുന്നുണ്ട്. പോകാറുണ്ട് പോകാറുണ്ട്. അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്, അത് കണക്കിലെടുക്കേണ്ടതില്ല. എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ ഒരു രണ്ടു വർഷമായിട്ട്. രണ്ടു വർഷമായിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുത്തിരുന്നോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞതും ഇങ്ങനെയുള്ള ആഹാരം ഒഴിവാക്കുകയാണ്, ദിവസം ചപ്പാത്തി കഴിക്കുന്നു. അതല്ലേ, അത് അത് ഏതായാലും നിങ്ങൾ വന്നിട്ട് ഇത് ഇതിനുള്ള കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൂടി മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ഒരു കേസ് ടേക്കിംഗ് എല്ലാം നടത്തി ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾ നമ്മൾ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്നും ഭയക്കേണ്ടതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അൾസറോ അല്ലെങ്കിൽ അസിഡിറ്റിയോ ഒന്നും തന്നെ നമുക്കത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോമിയോ ഡോക്ടർ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റൊരു കോളറിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷംസീർ എന്നാണ്, ഞാൻ സലാൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. യെസ് ഷംസീർ. ഡോക്ടറെ, ഞാൻ ഇതിന് മുന്നേ വേറെ വേദന അടുത്തുള്ള ഡോക്ടർക്ക് കാണിച്ചിരുന്നു. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ. അപ്പോ ഡോക്ടർ പറഞ്ഞ പറഞ്ഞ കൊളസ്ട്രോൾ കൂടുതലാണ്, അസിഡിറ്റി കൂടുതൽ ഉണ്ട്. അപ്പൊ അതിന് മരുന്നും ഗുളികയെല്ലാം തന്നു. അപ്പൊ അതിന്റെ കഴിച്ചതിന് ശേഷം പിന്നെ അത് കുറച്ച് സമാധാനം ഉണ്ടായി.
ഞാൻ വേറെ ഡോക്ടർ വടകര സാറിന് ഹോസ്പിറ്റലിൽ വേറെ ഡോക്ടറെ കാണിച്ച് ഗൾഫിലേക്ക് വരുന്ന ഒരാഴ്ച മുന്നേ എന്നെ കാണിച്ചു. അപ്പൊ എനിക്ക് വേറെ രണ്ടു ദിവസം തുടർച്ചയായി വേറെ വേദന കാണിച്ചത് ഡോക്ടർ അഞ്ചസ്റ്റൊക്കെ ഗുളിക തന്നു, മരുന്നും ഗുളികയെല്ലാം തന്നു. അപ്പൊ ഗുളികയെല്ലാം അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പോകാൻ ഡേറ്റ് ആയതിന്റെ ശേഷം ഇങ്ങോട്ട് വരേണ്ട ഡേറ്റ് ആയതിന്റെ ശേഷം ഞാൻ അന്നുകൂടി പറയുന്നത് എനിക്ക് വേദന സുഖമായി റെഡിയാകുന്നില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പിന്നെയും പോയ ഡോക്ടർ പിന്നെ സുഖം വേദന കുറവില്ല, പിന്നെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് നാളെ തന്നെ ഞാൻ ശരലേക്ക് പോവാണ്. അതുകൊണ്ട് എന്താ വരുന്നത്? അപ്പൊ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതിന്റെ ശേഷം ഡോക്ടർ പറഞ്ഞു ലിവറിൽ ചെറുങ്ങനെ കൊഴുപ്പ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ അതിന് ടോണിക്കും തന്നു സാറ് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിന്നെ ഒരു ടീസ്പൂൺ ആയിട്ട് രണ്ടു നേരം കഴിക്കാണ് നല്ലത്. അപ്പൊ അത് കഴിച്ചതിന്റെ ശേഷം ഇപ്പൊ എനിക്ക് സുഖമായിട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചാലല്ലോ ഒരു നാലഞ്ച് പ്രാവശ്യം ബാത്റൂമിൽ ഇത് തന്നെ ഇതന്നെ പ്രശ്നം കുറച്ച് ചോദിച്ചത് എന്ന് വെച്ചാൽ ഒരു എണ്ണമയൻ പോലെ ഇതായിട്ടൊരു പോവുകയാണ്. അതെന്താ അങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് വേദന അനുഭവപ്പെടാറുണ്ടോ? വേദന ഒന്നുമില്ല. പിന്നെ ചെറിയ ഇതന്നെ നാലഞ്ച് പ്രാവശ്യം പോവുക തന്നെ വെച്ചാൽ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം പിന്നെ എല്ലാത്ത പ്രാവശ്യവും പോവാണ്. അപ്പൊ ഇതിൽ ഡോക്ടർ പറഞ്ഞ ലിവറിൽ ചെറുങ്ങനെ ഉള്ളു വേച്ചിലേറ്റൊന്നും വലിയ സീരിയസ് ആയിട്ടില്ല ചെറുങ്ങനെ ഉള്ളു പറഞ്ഞു. അല്ല സ്കാൻ ചെയ്തപ്പോ വന്നിട്ട് ലിവറിൽ വന്നിട്ട് അതിന് വീക്കം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. വീക്കൊന്നും ഇല്ല. അതിൽ എഴുതിക്ക് മിൽഡ് ഫാറ്റി അതായത് നിങ്ങളുടെ ലിവറിലെ ഫാറ്റി ഡീജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഗ്രേഡ് 1 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാകാം. അത് വിഷയമാക്കേണ്ട വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് വന്നിട്ട് വയറ്റിൽ നിന്ന് കൂടെ കൂടെ അങ്ങനെ പോകുന്ന കേസ് പറഞ്ഞല്ലോ. ഒരു പക്ഷെ അത് വന്നിട്ട് ഈ കുടലിന് വന്നിട്ട് വൻകുടല്, അതായത് വൻകുടല് കൂടുതൽ ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ വന്ന് ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു അവസ്ഥയുണ്ട്, ഒരു അസുഖം തന്നെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് രക്തം പോവാറുണ്ടോ? ഇല്ല, രക്തം ഒന്നും പോവാറില്ല. അപ്പൊ അത് എണ്ണമയം പോകുന്നല്ല, ശരിക്കും എണ്ണമയം തന്നെ. അതാണ് രക്തം ഒന്നും പോകാത്തതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണമാണ് കഴിക്കുന്നത്, അത് മെയിൻ ഗൾഫ്. അതല്ലേ, അപ്പൊ അതിന്റെ ചലനം കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പെപ്റ്റിക് അൽസർ ആണ്. അപ്പോ ഇത് നിങ്ങളുടെ വിഷയം അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതിനുള്ള ആൻസർ ഇതാണ്. അപ്പൊ അതിന് ഇത് ഈ ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം എന്ന് പറയുന്ന കുടൽ ചലനം കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥയാകാം. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഡയഗ്നോസിസും രോഗനിർണയമൊക്കെ നടത്താനുണ്ട്. അപ്പൊ നിങ്ങളത് സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്, ലിവറിൽ അങ്ങനെ വലിയൊരു പ്രോബ്ലം ഉള്ള കേസ് ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും വന്നിട്ട് അത് ഭയക്കേണ്ടതില്ല. പക്ഷെ നല്ല ഒരു ഹോമിയോ ഡോക്ടർ നിങ്ങൾ ഒന്ന് സമീപിക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ ലൈവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2:30. നമസ്കാരം. ധാത്രി ഡയാവിറ്റ പ്ലസ് ഡോക്ടർ ലൈവ് സമർപ്പിച്ചത് ധാത്രി ഡയാവിറ്റ ഡയബറ്റീസിനെ നിയന്ത്രണത്തിലാക്കൂ, വെറും 60 ദിവസം കൊണ്ട്.